ശരി എന്റെ പൊന്നിയേട്ട ഇതിന്റെ ഇടയ്ക്ക് പറയല്ലേ റെക്കോർഡിംഗ് ഇപ്പോഴാ സ്റ്റാർട്ടായെന്ന് തോന്നുന്നല്ലേ മൈ ഗാഡ് ഞാനതെല്ലാം എന്നോട് ചോദിച്ചു ഇത് ഓൺ ആയിട്ടുണ്ടോന്ന് ഇപ്പൊ ഇപ്പൊ ഓണാണെന്ന് റെക്കോർഡിംഗ് കാണിക്കുന്നുണ്ടോ നോക്കി റെക്കോർഡിംഗ് കാണിക്കുന്നുണ്ട് ഓക്കെ എല്ലാ സുഹൃത്തുക്കൾക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് നമ്മുടെ അൽ ആസിഫ കാർ ഷോറൂമിലാണ് ഇവരാണ് ഇന്ന് നമ്മളെ ഇവിടെ കൊണ്ടുവന്നത് ഇവരുടെ ഈ ഷോറൂമിന്റെ വിശേഷങ്ങളും ഇവിടുത്തെ വാഹനങ്ങളെ കുറിച്ചായിരിക്കും എന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇവിടെ മെയിനായിട്ട് ഇവര് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നിസാൻ പെട്രോൾ ഇങ്ങനെയുള്ള വാഹനങ്ങളിലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു 2021 നിസാൻ പെട്രോളിന്റെ വിശേഷങ്ങളാണ് ഈ വാഹനത്തിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും റിവ്യൂസും കാര്യങ്ങളും എല്ലാം ആയിരിക്കും ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് 2021 മോഡല് നിസാൻ പെട്രോളിന്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഒപ്പം എന്നുള്ളത് ഏറ്റവും ടോപ്പിൻ്റ് മോഡലാണ് ഇവിടെ എല്ലാ വേരിയൻറ്റും ഉണ്ട് എന്നാലും നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും ടോപ്പിൻ്റെ മോഡലിൽ നിന്ന് തുടങ്ങണമല്ലോ അവിടെ തന്നെ നമ്മൾ ടോപ്പിൻ്റെ മോഡൽ വൈറ്റ് കളർ നിസാൻ പെട്രോളാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് വരുവാണെങ്കിൽ ഏറ്റവും പുതിയ ഡിസൈനായിട്ടുള്ള സി ഇതിൽ വരുന്നൊരു DRL കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തൊരു ഹെഡ്ലൈറ്റാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അതിൻ്റെ താഴെ തന്നെ നമുക്ക് ബമ്പറിൽ 1, 2, 3, 4 സെൻസർ ഇത്രയും വലിയൊരു വാഹനമായതുകൊണ്ട് തന്നെ ഇത്രയും പാർക്കിംഗ് സെൻസറും കാര്യങ്ങളും എല്ലാം വളരെയധികം അത്യാവശ്യമാണ് കാരണം അകത്തിരുന്നുള്ള ഒരു വ്യൂ അത് നമുക്ക് പെട്ടെന്ന് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല എന്തോരോ എവിടെയാണ് എന്താണ് അത്രയ്ക്ക് നല്ല വലിയൊരു വാഹനമാണ് അതുകൊണ്ട് തന്നെ കമ്പനി അത്യാവശ്യം വേണ്ട എല്ലാ സെൻസറും കാര്യങ്ങളും എല്ലാം മുമ്പിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ താഴെ നമുക്ക് ഒരു പ്രൊജക്ടർ ഫോഗ് ലാമ്പ് നമുക്ക് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് അതിൻ്റെ ഫ്രണ്ടിലത്തെ വിശേഷം പിന്നീട് നമ്മൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഗ്രില്ല് നമ്മൾ നേരത്തെ കണ്ടുവന്ന പോലെ ഒരു ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു ഡാം കാര്യങ്ങളൊന്നുമില്ല അത് സിംഗിളായിട്ട് വരുന്നൊരു ഡിസൈനാണ് നല്ല സ്റ്റൈലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അതിനകത്ത് തന്നെ ക്രോമിയത്തിൻ്റെ ഇതും അതിനകത്തൊരു മാറ്റ് ഫിനിഷിലൊരു ക്രോമിയം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹണിക്കോം ഡിസൈൻ കാര്യങ്ങൾ വന്നിരിക്കുന്നു സെൻട്രലിലെ നിസാൻ്റെ ലോഗോ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ പറയാനുള്ളത് പിന്നീട് ഇതിൻ്റെ സൈഡിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും V8 എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് ഇത് 2 ടൈപ്പ് എഞ്ചിൻ വരുന്നുണ്ട് ഒരെണ്ണം ഒരു V6 ഒരെണ്ണം V8 അതിനകത്ത് V8 ആണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പിന്നീട് നമ്മളിതിൻ്റെ എഞ്ചിനിലേക്ക് വരുവാണെങ്കിൽ ഇതിനകത്ത് വരുന്നതൊരു V8 എഞ്ചിനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ എഞ്ചിനെ പറയുവാണെങ്കിൽ 400 ഹോഴ്സ് പവറും 560 NM ടോർക്കും വരുന്നൊരു കീഡിലെ എഞ്ചിനാണ് ആ എഞ്ചിൻ്റെയൊക്കെ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ളൊരു ഇതാണ് വന്നിരിക്കുന്നത് അതിനകത്ത് അത്യാവശ്യം നല്ല ഇൻസുലേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് ഇതിൻ്റെ V8 എഞ്ചിൻ വരുന്നത് ഈ സെഗ്മെൻറ്റിൽ ഉള്ളത് വെച്ച് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള എഞ്ചിനാണിത് ഇത്രയും വലിയൊരു കൂളായിട്ട് വലിച്ചുകൊണ്ട് പോകാനുള്ള അത്രയും പവർ ഈ എഞ്ചിനകത്ത് ഉണ്ട് ഇതാണ് ഇതിൻ്റെ എഞ്ചിൻ വരുന്നത് അടയ്ക്കാനാണെങ്കിൽ വളരെ കൂടുതൽ നല്ല ഹെവി ആയിട്ടുള്ളൊരു ബോണറ്റാണ് കേട്ടോ പൊക്കാനും തക്കാനൊക്കെ നല്ല പാടുണ്ട് പിന്നെ ഇതിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുവാണെങ്കിൽ ഞാൻ പറഞ്ഞത് അത്യാവശ്യം നല്ലൊരു ക്രോമിയം ഇതുമായിട്ടുള്ളൊരു മിററും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിനകത്ത് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ അടിയിൽ ഇതേ അതിനകത്തൊരു ക്യാമറ ഉണ്ട് കേട്ടോ ഒരു ക്യാമറയുണ്ട് പിന്നീട് നമ്മുടെ ഇത് കാര്യങ്ങളും അതായത് പുറകിൽ നിന്നുള്ള ബ്ലൈൻഡ് സ്പോട്ട് കാര്യങ്ങളെല്ലാം അലേർട്ട് വരുന്നൊരു മിററാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ നല്ല അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ളൊരു വലിയൊരു വാഹനം ഇതിൻ്റെ ഇത് വരുവാണെങ്കിൽ ഹാൻഡിൽ കാര്യങ്ങൾ എല്ലാത്തിലും ഒരു ക്രോമിൻ്റെ ഒരു ഫിനിഷിങ് വന്നിട്ടുണ്ട് അത് കീലെസ് എൻട്രിയാണ് അതിൻ്റെ സ്വിച്ച് കാര്യങ്ങൾ ഇവിടെ വന്നിട്ട് വലിച്ചു കഴിഞ്ഞാൽ തുറക്കാം വളരെ വലിയൊരു ഇൻറ്റീരിയർ അതിനകത്ത് അത്യാവശ്യം മാർബിളിൻ്റെ ഒരു ഇതൊക്കെ ഉള്ളൊരു സ്റ്റിയറിങ് കാര്യങ്ങളൊക്കെയാണ് ഇൻറ്റീരിയറിലേക്ക് നമ്മൾ ഒന്നുകൂടെ വരുന്നുണ്ട് അതിനുമ്പോൾ പുറയിലെ ബാക്കി കാര്യങ്ങൾ പുറത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് നമുക്ക് ഇൻറ്റീരിയറിലേക്ക് വരാം
പിന്നീട് ഇതാണ് ഇതിൻ്റെ സെക്കൻഡ് റോഡ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് നോക്കാൻ പറ്റും, ഇത് ഇവിടുത്തെ ഈ ഗവൺമെൻറ്റിൻ്റെ ഇതാണ്. ഇതിനകത്തിൻ്റെ ഫ്യൂവൽ എക്കോണമി കാര്യങ്ങൾ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. മോഡൽ ഏത്, 2021. ഇതിൻ്റെ ലേബൽ നമ്പർ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. ബാർകോഡ് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നതാണ്. അത്യാവശ്യം നല്ലൊരു ക്രോമിയത്തിൻ്റെ ഇത്. ആ ക്രോമിയത്തിൻ്റെ ഇത് ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ലൈൻ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഒരു സി ഷേപ്പിൽ വന്നിട്ടുണ്ട്. പിന്നീട് ഇതിൻ്റെ ഫ്യൂവലിൻ്റെ ടാങ്കാണ് ഈ വരുന്നത്. ജസ്റ്റ് പ്രസ് ചെയ്യുക, തുറക്കുക, ഇതിനകത്ത് 150 ലിറ്റർ ഫ്യൂവല് കൊള്ളുന്നൊരു ടാങ്കാണ് ഇതിനകത്ത് വരുന്നത്. അത്യാവശ്യം നല്ല ഈ 150 ലിറ്റർ എന്ന് പറയുന്നത് അത്യാവശ്യം ഇതിനകത്ത് കാരണം ഒഴിച്ചാലും മുതലാവാത്തൊരു കാര്യമാണ്. കാരണം ഇതിന് മൈലേജ് വരുന്നത് ഒരു 6.5 കിലോമീറ്റർ 7 കിലോമീറ്റർ മാക്സിമം മൈലേജ് ഇതിന് കിട്ടത്തുള്ളൂ. അത്രയ്ക്ക് എണ്ണ കുടിക്കുന്നൊരു വാഹനമാണിത്. പിന്നീട് ഇതിൻ്റെ ബാക്കിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല കിടിലൻ ഒരു ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഫുൾ LED ആണ് വന്നിരിക്കുന്നത്. നേരത്തെ മോഡലിനകത്തതിനേക്കാളും അത്യാവശ്യം നല്ല ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഈ ഏറ്റവും പുതിയ മോഡലിനകത്ത് വന്നിട്ടുണ്ട്. പിന്നീട് ആ ഒരു ക്രോമിയത്തിൻ്റെ ഇൻസേർട്ട് ഇതിൻ്റെ ബാക്കിലും കാണാൻ പറ്റും. പിന്നെ ഒരു മാറ്റ് ഫിനിഷ്, അതായത് ക്രോമിയത്തിൽ തന്നെ ഒരു മാറ്റ് ഫിനിഷ്, അതിൽ നിസാൻ പെട്രോളിൽ നിന്ന് എഴുത്തും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് ഇത് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇതിൻ്റെ ഇതിലേക്ക് വരുവാണെങ്കിൽ ബാക്കിലത്തെ ഗ്ലാസ്സിലേക്ക് വരുവാണെങ്കിൽ ഡീഫോഗറിൻ്റെ ഇത് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇൻബിൽഡായിട്ട് തന്നെ വരുന്നൊരു സ്പോയിലർ കാര്യങ്ങൾ, അതിനകത്ത് ബ്രേക്ക് ലൈറ്റും ടെയിൽ ലൈറ്റിൻ്റെ ഇൻസേർട്ടും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ പുറകിലത്തെ വിശേഷങ്ങൾ. പിന്നീട് ഇതിനകത്തെ ബാക്കിലത്തെ ക്യാമറ തേണ്ടി ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ പുറകെ താഴേക്ക് വരുവാണെങ്കിൽ ഇവിടെ ഒരു മാറ്റ് ഫിനിഷിലുള്ളൊരു ക്രോമിയം ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് 4 സെൻസർ കാര്യങ്ങൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഒരു ടണ്ണോളം വഹിച്ചുകൊണ്ട് പോകാൻ ശേഷിയുള്ളൊരു ടോ ഹുക്ക് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത്രയും പവർഫുള്ളായിട്ടുള്ളൊരു എഞ്ചിൻ ആയതുകൊണ്ട് ഇത്രയും ഒരു വെയ്റ്റ് കൊണ്ടുപോവുക എന്ന് പറയുന്നതൊന്നും അത്ര വലിയൊരു കാര്യമായിട്ടുള്ള ഒന്നുമല്ല. കൂളായിട്ട് ഈ വാഹനം വലിച്ചുകൊണ്ട് പോകും. പിന്നെ ഈ പ്ലാറ്റിനം എന്ന് പറയുന്നത് ഇതിൻ്റെ വേരിയൻ്റ് ആണ്. പ്ലാറ്റിനം ഏത് ടോപ്പിൻ്റെ മോഡലാണ് അതിനകത്താണ് പ്ലാറ്റിനം എന്ന് എഴുതിയിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ പുറകിലത്തെ വിശേഷങ്ങൾ. പിന്നീട് ഇതിൻ്റെ വീലിലേക്ക് വരികയാണെങ്കിൽ ഇതിനകത്ത് ബ്രിസ്റ്റോണിൻ്റെ ഒരു വീലാണ് വന്നിരിക്കുന്നത്. ഇത് 20 ഇഞ്ച് അലോയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതും മാത്രമല്ല ഇതിൻ്റെ സസ്പെൻഷനും കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഹൈഡ്രോളിക് സസ്പെൻഷനും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. എല്ലാം 4 ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനാണ്. അത്രയ്ക്കും കംഫർട്ടബിളാണ് ഈ വാഹനം ഓടിക്കുമ്പോൾ എന്ന് പറയാനുള്ളതായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡ്രൈവ് വീഡിയോ എടുക്കാൻ സാധിക്കില്ല, കാരണം ഇതൊരു ഷോറൂമിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തൊരു വാഹനമാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഡ്രൈവ് വീഡിയോ കാര്യങ്ങളൊന്നും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. പിന്നീട് ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുവാണെങ്കിൽ നല്ല ഫുള്ള് ലെതർ ഇതായിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ് വന്നിരിക്കുന്നത്. ഫുള്ള് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഡോറിലേക്ക് വരുമ്പോൾ 4 ഓട്ടോമാറ്റിക് ആയിട്ടുള്ളൊരു പവർ വിൻഡോയുടെ ഇത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ സാധനം ഓപ്പൺ ചെയ്യാനും അതായത് മിറർ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനുള്ളത്, അത് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഡോർ ഹാൻഡ് ഓപ്പൺ ചെയ്യുന്ന അതിനകത്തൊരു ക്രോമിയം ഇൻസേർട്ടും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിൻ്റെ മെമ്മറി ഫംഗ്ഷനാണിത്. രണ്ട് രീതിയിൽ നമുക്ക് ഈ സീറ്റ് മെമ്മറി ഇത് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഡോറ് വന്നിരിക്കുന്നത്. അതിന് ഫുള്ള് നല്ല സോഫ്റ്റ് ലെതർ വെച്ചാണ് ഇതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. പിന്നീട് ഇതിൻ്റെ ഉള്ളിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇത് നിസാൻ പെട്രോൾ എന്ന് പറഞ്ഞൊരു ഇത് ബാഡ്ജിങ് ഇതിൻ്റെ ഫുഡ് ഷെപ്പിൽ കാണാൻ പറ്റും. നല്ല വളരെ ഭംഗിയായിട്ട് അത് നിലനിർത്തിയിട്ടുണ്ട്. നല്ലൊരു സ്റ്റൈലായിട്ട് നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു പ്രീമിയം ഒരു ലുക്ക് തരാനായിട്ട് ഇത് നൽകുന്നു. പിന്നീട് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ അകത്ത് കയറിയിട്ടുള്ള വ്യൂ. ഇത് നമ്മുടെ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ചാണ്. പിന്നീട് ഇത് ഇക്കോ മോഡ്, അതായത് അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ ലോങ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ പോകുകയാണെങ്കിൽ ഇക്കോ മോഡ് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിരിക്കും.
പിന്നീട് ദേശിച്ച് വരുന്നത് നമ്മുടെ പാർക്കിംഗ് സെൻസർ കാര്യങ്ങൾ. ഫുള്ള് സറൗണ്ട് സിസ്റ്റത്തിലെ അല്ല സറൗണ്ടിങ്ങിലുള്ള പാർക്കിംഗ് സെൻസർ കാര്യങ്ങളെല്ലാം ഓഫ് ചെയ്യാനുള്ളത്. അതായത് നമ്മൾ ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്കറിയാം ചെറിയൊരു പുല്ല് നമ്മുടെ ഫ്രണ്ടിൽ വന്നാലും അതിന് വരെ ഇത് അലാറം അടിക്കും. അപ്പോൾ അത് നമുക്ക് ശരിക്കും ഒരു ഇറിറ്റേഷൻ ആയിട്ട് തോന്നും. അപ്പോൾ ആ ടൈമിലൊക്കെ നമുക്ക് ഈ പാർക്കിംഗ് സെൻസർ ഓഫ് ചെയ്തിടാൻ പറ്റും. പിന്നീട് ഇത് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. പിന്നീട് ഇതിൻ്റെ സ്റ്റിയറിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഇത് നമ്മുടെ സ്റ്റിയറിങ് ടിൽട്ട് ചെയ്യാനും ടെലിസ്കോപ്പിക്കും ആയിട്ട് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളൊരു സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. അതായത് ജസ്റ്റ് അത് ടെലിസ്കോപ്പിക്കായി. പിന്നീട് ജസ്റ്റ് താഴേക്കാക്കാനും മുകളിലേക്കാക്കാനും എല്ലാം ഈ ഒരു ഇതിൽ പറ്റുന്നതാണ്. അത്രയ്ക്ക് ഒരുപാട് നല്ല ലക്ഷുറിയസ് ആയിട്ട് ഉള്ളൊരു വാഹനമാണിത്. പിന്നീട് നമ്മൾ ഈ ഒരു ഇത് ഈ ഒരു വുഡൻ ഫിനിഷ് വുഡൻ അല്ല ഒരു മാർബിളിൻ്റെ ഫിനിഷ് ഇവിടെയും വരുന്നുണ്ട്. അതായത് ഈ കണ്ടിന്യൂഷൻ ഡോറിലും വരുന്നുണ്ട്. അതേ ഇത് ലാസ്റ്റ് അങ്ങേ അറ്റം വരെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഇതാണ് ഇതിനകത്ത് കയറിയിരിക്കുമ്പോഴുള്ള ഒരു വ്യൂ. നല്ലൊരു അത്യാവശ്യം നല്ല വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ലെതർ റാപ്ഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീല്, അതിനകത്ത് തന്നെ ഒരു മാർബിളിൻ്റെ ഒരു ഫിനിഷിംഗ് ഒക്കെ പോലെ വരുന്നൊരു ഇൻസെർട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ളൊരു ഫീല് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ നിസാൻ്റെ ഒരു ലോഗോ. ഇത് സ്റ്റിയറിങ്ങിലെല്ലാം നല്ല ലെതറിൻ്റെ ഒരു ഫിനിഷ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എയർ ബാഗ് കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നു. ഇത് ക്രൂയിസ് കൺട്രോളിൻ്റെ സെറ്റിങ്സ് ആണ് കൺട്രോളാണ് വന്നിരിക്കുന്നത്. ക്രൂയിസ് കൺട്രോൾ ഓൺ ആക്കാനും ഓഫ് ആക്കാൻ, പിന്നെ അതിൻ്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും അതൊക്കെ സെറ്റ് ചെയ്യാനും റീസെറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. പിന്നീട് മുന്നിലുള്ള വണ്ടികളുടെ ആ ഒരു ഡിസ്റ്റൻസ്, അതിൻ്റെ അലാറം കാര്യങ്ങൾ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ളത്. പിന്നീട് ഞാൻ സൈഡിൽ കാണിച്ച പോലെ തന്നെ ഇതിൻ്റെ 360 ക്യാമറയുടെ ഒരു ഇതാണ് വന്നിരിക്കുന്നത്, ഒരു സ്വിച്ചാണ് കൺട്രോളാണ് വന്നിരിക്കുന്നത്. പിന്നീട് ഇത് വരുവാണെങ്കിൽ ഇതിൻ്റെ സൈഡിൽ നമുക്ക് വോയിസ് കമാൻഡ്, പിന്നെ കോളിങ്ങിൻ്റെ ഒരു ബട്ടൺ വരുന്നുണ്ട്, കോൾ എടുക്കാനും ഓഫ് ചെയ്യാനും, പിന്നെ വോളിയം ബട്ടൺ, പിന്നീട് ഇതിൻ്റെ സെറ്റിങ്സിൻ്റെ ഇത് സെറ്റിങ്സ് കൺട്രോൾ കാര്യങ്ങളൊക്കെയാണ്. അതായത് ഈ ഡിസ്പ്ലേയിൽ ഓഡോമീറ്ററിലെ സെറ്റിങ്സ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനുള്ള ഇതും വന്നിട്ടുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ സ്റ്റിയറിങ്ങിലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ. പിന്നീട് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ്, പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ ഇതാണ് സ്വിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ബ്രേക്ക് പ്രസ് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടായി. കാണുമ്പോൾ കാണാം നിസാൻ പെട്രോളിൻ്റെ പുതിയ ഒരു ഫോട്ടോയും നിസാൻ പെട്രോൾ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നു. RPM റെഡ് ലൈൻ ചെയ്യുന്നത് 6200 ആ ഒരു റേഞ്ചിലാണ് RPM റെഡ് ലൈൻ ചെയ്യുന്നത്. ടോപ്പ് സ്പീഡ് കാണിക്കുന്നത് 240 km/h ടോപ്പ് സ്പീഡ് കാണിക്കുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഇതിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ചേഞ്ച് ചെയ്യാം. അതായത് ഈ ഇതിനകത്ത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കി ലൈൻ ഡിപ്പാർച്ചറിൻ്റെ ഇത് സെറ്റിങ്സ് ഓൺ ആക്കാൻ ഓഫ് ആക്കാൻ അങ്ങനെയുള്ള കുറേ സെറ്റിങ്സ് ഇതിനകത്ത്, ടയർ പ്രഷർ, പിന്നെ വാർണിംഗ് റിവ്യൂ, ഈ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. ഫ്യൂൽ എക്കോണമി, അതായത് ആവറേജ് ഇപ്പം കാണിക്കുന്നത് വണ്ടി എടുത്തിട്ടേ ഇല്ല, അതുകൊണ്ട് അതിനകത്ത് ആവറേജ് കാണിക്കുന്നത് 0.5 km/L ആണ്. ഇതാണ് ഇതിൻ്റെ ഇത് കോമ്പസ് വരുന്നുണ്ട്, ഓഡിയോ ഓഫ്, ഇതിനകത്ത് ഓഡിയോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്സിലറി ഗേജ്, അതായത് നമ്മുടെ വണ്ടിയുടെ എത്ര ആംഗിളിലാണ് ആംഗിള് കാര്യങ്ങൾ ഇതെല്ലാം കാണിക്കുന്നതാണ് ഇത്. പിന്നീട് ഇതിൻ്റെ സെൻട്രൽ കൺസോളിലേക്ക് വരുവാണെങ്കിൽ ഞാൻ നേരത്തെ ഉള്ള നിസാൻ പെട്രോൾ പോലെ ഒന്നുമല്ല, ഫുള്ള് ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് മുകളിലും ടച്ച് സ്ക്രീൻ വന്നിട്ടുണ്ട്. അതിനകത്ത് നാവിഗേഷൻ്റെ കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നു. നാവിഗേഷൻ നമുക്ക് കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ഈ നോബ് ഉണ്ടല്ലോ, ഇത് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് കഴിയുമ്പോൾ നാവിഗേഷൻ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് അബുദാബി ഷാംക മോട്ടോർ വേൾഡ്, അതാണ് ഇതിൻ്റെ ലൊക്കേഷൻ. അവിടെ അൽഷിഫ കാർ ഷോറൂം. ഇതിൻ്റെ ലൊക്കേഷൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ നമ്മുടെ വീഡിയോയ്ക്ക് അകത്ത് കൊടുക്കുന്നതായിരിക്കും. ഇങ്ങനെയുള്ളൊരു വാഹനമൊക്കെ ലക്ഷറി വാഹനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്തായാലും ഇങ്ങനെയുള്ളൊരിടത്തൊന്നും മേടിക്കുന്നതായിരിക്കും നമുക്ക് ഏറ്റവും ലാഭകരം. ഷോറൂമിൽ പോകുന്നതിനേക്കാളും ഒരുപാട് പ്രൈസ് ഡിഫറൻസ് ഉണ്ടാകും ഇങ്ങനെയുള്ളൊരിടത്തൊന്നും മേടിക്കുമ്പോൾ. ഇവിടെ നമുക്ക് പുതുപുത്തൻ 2021 മോഡൽ വാഹനം ഉൾപ്പെടെ അതിനകത്ത് പുറകിലേക്കുള്ള എല്ലാ മോഡൽ വാഹനവും നമുക്ക് ഇവിടെ കിട്ടും. അതായത് ഇയർ ബൈക്കായ വാഹനങ്ങൾ കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടും. അങ്ങനെയുള്ള വാഹനങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും വില കുറച്ച് വരുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം നമുക്ക് ഇതിൻ്റെ സെൻട്രൽ കൺട്രോളിലേക്ക് വരുവാണെങ്കിൽ ഇത് നമ്മുടെ ACയുടെ കൺട്രോളാണ് വന്നിരിക്കുന്നത്. പിന്നീട് ഇതിനകത്ത് വരുവാണെങ്കിൽ ഇതിനകത്ത് അത്യാവശ്യം ഫോണിൻ്റെ കൺട്രോൾ കാര്യങ്ങളൊക്കെ, ഇതിനകത്ത് ഫോണൊന്ന് കണക്ട് ചെയ്തല്ല, കണക്ട് ചെയ്ത് കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ വരും. ഇൻഫർമേഷൻ കണക്ഷൻ കാര്യങ്ങൾ, ഇതിനകത്ത് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എന്നീ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡ്രൈവർ അസിസ്റ്റ് കാര്യങ്ങളൊക്കെ, ഡ്രൈവർ അസിസ്റ്റിനകത്ത് വരുന്നത് നമ്മുടെ അതായത് ബ്ലൈൻഡ് സ്പോട്ട് കാര്യങ്ങളൊക്കെ സെറ്റിങ്സ് വരുന്നു, എമർജൻസി അസിസ്റ്റ്,
അതായത് ഇപ്പം മുമ്പിൽ പോകുന്ന ഒരു വാഹനത്തെ അതിൻ്റെ ആ ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്ത കാര്യങ്ങളെല്ലാം ഇത് ചെയ്തു. പിന്നെ ലൈൻ അസിസ്റ്റ്, അതായത് നമ്മൾ പോകുന്ന ട്രാക്കിൽ നിന്ന് മറ്റൊരു ട്രാക്കിലേക്ക് മാറുമ്പോൾ ആ ഒരു വാണിങ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസ്പ്ലേയിൽ വരുന്നത്. പിന്നീട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ സീറ്റ് കാര്യങ്ങളെല്ലാം വെന്റിലേറ്റഡുമാണ് ഹീറ്റഡുമാണ്. അതായത് ജസ്റ്റ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫുൾ ഹീറ്റ്, അതായത് നമുക്ക് നല്ല പെട്ടെന്ന് തന്നെ സീറ്റ് ചൂടാവും. അത് മൂന്ന് ഇതായിട്ട് ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തിരിക്കും. പിന്നീട് കൂൾ ചെയ്യുന്നത് അതുപോലെ തന്നെ മൂന്ന് ഇതിൽ നമുക്ക് സീറ്റ് കൂൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അത് ഓൺ ചെയ്തപ്പം തന്നെ ഇതിൻ്റെ ഇതിനകത്ത് നല്ലൊരു തണുപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതും മൂന്ന് ഡിഫറെൻറ്റ് മോഡിൽ വന്നിരിക്കുന്നു. പിന്നെ ഇത് സീക്ക് ചെയ്യാനായിട്ട് ഇതിനകത്തൊരു സി ഡി ഇൻസേർട്ട് ഇപ്പോഴും സി ഡിയുടെ ഒരു ഡ്രൈവ് ഇപ്പോഴും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹസാർഡ്, ഹസാർഡിൻ്റെ സ്വിച്ച്, മെനു കാര്യങ്ങൾ, ഇതെല്ലാം കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വന്നിരിക്കുന്നു. പിന്നീട് നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഈ ഫോർ വീൽ ഡ്രൈവ് വാഹനമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ഒരു സൈഡിലേക്ക് വരാം. ഇത് ഓൺ റോഡ് കാര്യങ്ങളാണ് ഇതിനകത്ത് വന്നത്. ഓൺ റോഡ്, റോക്ക്, സ്നോ, സാൻഡ്. ഇതിനകത്ത് യു എയിൽ നമുക്ക് ഈ സ്നോ ഒഴിച്ച് ബാക്കി മൂന്നെണ്ണോ നമുക്ക് ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് ഹിൽ ഹോൾഡ് അസിസ്റ്റിൻ്റെ സ്വിച്ചാണ് വന്നിരിക്കുന്നത്. അതായത് വണ്ടി പിന്നോട്ട് പോകാതെ ഇതായിരിക്കും. പിന്നെ ഇത് നമ്മുടെ ഡിഫറൻഷ്യൽ ലോക്ക്. പിന്നെ ഇത് ഓട്ടോമാറ്റിക് 4H 4L. അത് ഇപ്പം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് 4H ഷിഫ്റ്റ് ചെയ്യാം. പക്ഷേ 4L ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് വേണം തിരിക്കാനായിട്ട്, എന്നാലേ 4L എടുത്തുള്ളൂ. അപ്പോൾ വണ്ടി ഒരിക്കലും ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, ഇത് വണ്ടി നിർത്തിയിട്ടിട്ട് വേണം നമ്മളങ്ങനെ. ഇത് നമ്മുടെ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനുള്ള സ്വിച്ചാണ്. ഇത്രയാണ് ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഇതിനകത്ത് വരുന്നത്. അത്യാവശ്യം നല്ല പവർഫുൾ എഞ്ചിനാണ് ഇതിനകത്ത് വരുന്നത്. 7-speed ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് ഇതിൻ്റെ ട്രാൻസ്മിഷൻ വരുന്നത്. ട്രാക്ഷൻ കൺട്രോൾ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് വാണിംഗ് കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. ഓഫ് എന്ന് പറഞ്ഞ ഇത് വന്നു. പിന്നീട് ഇത് കൊളീഷൻ്റെ വാണിംഗും കാര്യങ്ങളെല്ലാം ഇവിടെ വന്നു. അതായത് അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ, ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ. അതായത് ബാക്കി എന്ത് വന്നാലും വണ്ടി നോക്കിക്കോളും. പിന്നീട് ഇത് വരുവാണെങ്കിൽ ഇത് ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് 2 കപ്പ് ഹോൾഡറും പിന്നീട് ചെറിയ സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ മെയിനായിട്ട് പറയാൻ ഒരു കാര്യം മറന്നു കേട്ടോ, ഇത് ഇതിൻ്റെ നമ്മുടെ പിന്നീട് നമ്മൾ മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം, ഇതിനകത്ത് സ്റ്റോറേജ് സ്പേസ് കൂടാതെ നമുക്കിത് ഇതിനകത്തൊരു വയർലെസ് ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇതിനകത്ത് ഇവിടെ ഒരു സോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. വയർലെസ് ചാർജ് എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം വയർലെസ് ചാർജിങ് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണാണെങ്കിൽ ജസ്റ്റ് ഫോണൊന്ന് വെച്ച് കൊടുത്താൽ മതി, ചാർജ് കയറുന്നത് നമുക്ക് കാണാൻ പറ്റും. യെസ്, അത് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും പറ്റും. ഇതൊക്കെയാണ് ഇതിനകത്ത് പറയത്തക്കതായിട്ടുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും. പിന്നീട് പറയുകയാണെങ്കിൽ ഇതിനകത്ത് നമ്മുടെ ഇവിടെ യു എയിൽ നമുക്ക് സൺഗ്ലാസ് കാര്യങ്ങളൊന്നും വെക്കാതെ ഡ്രൈവ് ചെയ്യുന്നതിൽ വലിയ പാടാണ്, അത്രയ്ക്ക് വെട്ടമാണ് വരുന്നത്. അതുകൊണ്ട് സൺഗ്ലാസിൻ്റെ ഒരു സ്റ്റോറേജ് വന്നിരിക്കുന്നു. പിന്നീട് ഇത് സൺറൂഫ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് പുറകിലേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സൺറൂഫ് കാര്യങ്ങളും ഓണാവും. ലൈറ്റ്, ഇത് രണ്ട് ലൈറ്റ് ഒരുമിച്ച് കത്തും, രണ്ട് ലൈറ്റല്ല ഇതിനകത്തുള്ള എല്ലാ ലൈറ്റും ഒരുമിച്ച് കത്തും. പിന്നീട് ഡോറിൻ്റെ കാര്യങ്ങൾക്ക്, ഡോറിൻ്റെ വാണിംഗ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഡോറിൻ്റെ ലൈറ്റ്. ഇതൊക്കെയാണ് ഇതിൻ്റെ മുകളിലുള്ള ഫെസിലിറ്റീസ്. പിന്നീട് പറയേണ്ടതായിട്ടുള്ളൊരു കാര്യം, അത്യാവശ്യം ഇന്ന് ലോങ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ പോകുന്നൊരു വാഹനമായതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജ് എന്ന് പറയുന്നത് അതാണ്, നമുക്കിവിടെ നിന്നതുണ്ട്, കൂളായിട്ട് തുറക്കാം. അത്യാവശ്യം കൂളിംഗ് ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് എന്തോ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഇതിൻ്റെ ഹെഡ്ഫോണാണ് വന്നിരിക്കുന്നത്. ഓപ്പൺ ചെയ്തും ഇതിൻ്റെ ബാക്ക് സീറ്റിൽ ഇരിക്കുന്നവർക്ക് കൂളായിട്ട് നമുക്ക് പാട്ട് കേട്ട് കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ നിസാൻ പെട്രോള് നൽകിയിരിക്കുന്ന ഒരു സംഭവമാണ്. ഇയർഫോണാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. നോർമൽ ഒരു ഇയർഫോൺ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പോഴത്തേക്ക് ഇരിക്കുന്നവർക്കൊരു ഇയർഫോണ് കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ കൊടുക്കുക എന്ന് പറയുമ്പം അതൊക്കെ വളരെ അത്രയും ലക്ഷറിയസ് ആയിട്ടാണ് അവർ ഈ ഒരു കാറിനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് പറയാം. അതിനകത്ത് വരുന്നത് ബോസിൻ്റെ സൗണ്ട് സിസ്റ്റമാണ്. ഞാനൊക്കെ പാട്ട് കേൾക്കുന്ന പാട്ടിനോടധികം അത്രയ്ക്കും നല്ല ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഇതിൻ്റെ സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും. ഇത് ബോസിൻ്റെ സൗണ്ട് സിസ്റ്റമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. സ്പീക്കർ കാര്യങ്ങളെല്ലാം ബോസിൻ്റെയാണ്. പിന്നീട് ഞാൻ പറഞ്ഞാൽ ഇതിനകത്ത് ഒരു കൂളിംഗ് ഫെസിലിറ്റി, അതായത് ഫ്രിഡ്ജ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ കൺട്രോളാണ് ഈ വന്നിരിക്കുന്നത്. ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം, ഇതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നീട് ഇതിൻ്റെ വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അത് നമുക്ക് പുറകിൽ വന്നിരിക്കുമ്പോൾ ഞാൻ പറയാം. ഇതിന് ബാക്ക് റോയിലേക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈറ്റിലൊക്കെയാണ് ഇതിൻ്റെ സീറ്റ് കാര്യങ്ങളുടെ പൊസിഷനും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഇതിനകത്തൊരു ഓട്ടോമാറ്റിക്
പവർ വിൻഡോ അഡ്ജസ്റ്റ്മെൻറ്റ്, പിന്നെ ഡോറിൽ തന്നെ ഒരു സ്റ്റീരിയോയുടെ ഒരു സ്പീക്കർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഫുള്ള് ലെതർ റാപ്ഡ് ആണ്, ലെതറിൻ്റെ ഇൻസേർട്ട് എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും. പിന്നീട് വരുവാണെങ്കിൽ ഇന്നത്തെ കയറിയിരുന്ന് കഴിയുമ്പം അത്യാവശ്യം നല്ല കിടിലൊരു ഫീലാണ്. നല്ലൊരു ഇൻറ്റീരിയർ, അതായത് നല്ല കംഫർട്ടബിളായിട്ട്. പക്ഷേ ഇതിനകത്ത് നമുക്ക് തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വേണ്ട രീതിയിലുണ്ട്. പിന്നീട് എന്നെ പറയുവാണെങ്കിൽ ഇതിനകത്ത് ഇവിടെ ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. അതായത് പുറയിലിരിക്കുന്നവർക്ക് അവരുടേതായ രീതിയിൽ നമുക്ക് കൺട്രോൾ, അതായത് ടി വി കാര്യങ്ങളൊക്കെ കണ്ട് പോകാൻ പറ്റുന്നൊരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൺട്രോൾ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നു. അതായത് അതിന് വേണ്ടിയിട്ട് ഇയർഫോൺ നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാം, വോളിയം കാര്യങ്ങളൊക്കെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. കൂടാതെ ഇവിടെ ഒരു പവർ സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. യു എസ് ബി ചാർജിങ് പോർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നീട് എ സി കാര്യങ്ങളൊക്കെ നമുക്ക് ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക, കാര്യങ്ങളെല്ലാം കൺട്രോൾ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഞാൻ പറയാൻ വന്നത് ഈ ഒരു ഫ്രിഡ്ജിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഫ്രിഡ്ജ് നമുക്കിപ്പം ഫ്രണ്ടിൽ നിന്ന് തന്നെ ഓപ്പൺ ചെയ്യണമെന്നൊന്നുമില്ല, ഫ്രിഡ്ജ് നമുക്ക് ഇവിടെ ബാക്കിൽ നിന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഈ ജസ്റ്റ് ഈ സ്വിച്ചിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൻ്റെ ഇത് ഓപ്പണായി. അതായത് ഫ്രണ്ടിലിരിക്കുന്ന ഡ്രൈവറെയോ അവിടെ ഇരിക്കുന്ന പാസഞ്ചറെയോ ബുദ്ധിമുട്ടിക്കാതെ പുറയിലിരിക്കുന്ന ആൾക്കാർക്ക് എന്ത് വേണമെങ്കിലും ഇവിടുന്ന് എടുക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഇവിടുത്തെ കാര്യങ്ങൾ, കൺട്രോൾസ് കാര്യങ്ങളൊക്കെ. ഇവിടെയും ഒരു മീഡിയയുടെ ഒരു സോക്കറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നീട് 12 വോൾട്ട് സോക്കറ്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും അത്യാവശ്യം വേണ്ട പവർ സോക്കറ്റ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെയാണ്. പിന്നീട് ഇവിടെ ലൈറ്റ്, റീഡിങ് ലൈറ്റ് കാര്യങ്ങളും എ സി വെൻ്റ് ഇതൊക്കെ ഇതിനകത്ത് വളരെ ലക്ഷുറിയസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. ചുറ്റും എയർ ബാഗ് ഉണ്ട്. ഇവിടെ എയർ ബാഗ്, ഫ്രണ്ടിൽ നീ എയർ ബാഗ്, എല്ലാ സ്ഥലത്തും എയർ ബാഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സേഫ്റ്റി കൺസേണോടുകൂടിയാണ് ഇതിനകത്ത് കമ്പനി ഈ വാഹനം ഇറക്കിയിരിക്കുന്നത്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റാണ് എല്ലാം വന്നിരിക്കുന്നത്. പിന്നീട് അത്യാവശ്യം നല്ല ഹെഡ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ആൾക്കാണെങ്കിൽ പോലും ഇതിനകത്ത് മെഡൽ റോയിൽ ഇരുന്ന് പോകാൻ സാധിക്കും. പിന്നീട് എൻ്റെ തേർഡ് റോയിലേക്ക് പോകാനായിട്ട് നമുക്ക് ജസ്റ്റ് ഇതേണ്ട് ഈ ഒരു ഇതിൽ പ്രസ് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ മുന്നോട്ട് ആക്കിക്കഴിഞ്ഞാൽ തന്നെ അത് ഓട്ടോമാറ്റിക്കലി ഫോൾഡായി. അത്യാവശ്യം ഒന്ന് കുനിഞ്ഞ് തന്നെ ഇതിനകത്തോട്ട് തേർഡ് റോയിലേക്ക് കയറേണ്ടി വരും. തേർഡ് റോയിലേക്ക് കയറി ഇതേപോലെ വലിച്ചു കഴിഞ്ഞാൽ സീറ്റ് സെറ്റായി. തേർഡ് റോയിൽ അത്ര വലിയൊരു ലെഗ് സ്പേസ് കാര്യങ്ങളൊക്കെ ഒന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല. കുഴപ്പമില്ല, പിള്ളേർക്ക് പറ്റിയൊരു സീറ്റാണിത് തേർഡ് റോ. അല്ലാണ്ട് മുതിർന്ന ഒരാൾക്ക് ഇരുന്ന് പോകാൻ പറ്റത്തില്ല. തേർഡ് റോയുടെ ഈ സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. അത്യാവശ്യം നമുക്ക് ഈ സീറ്റ് പുറകിലോട്ടും കാര്യങ്ങളൊക്കെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റും, ലഗേജ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ. കുഴപ്പമില്ലാത്ത നല്ല കാര്യങ്ങൾ, ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നു. അത് നമുക്ക് രണ്ടിനും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ആ ഇതിൻ്റെ ഇത് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാം ഇലക്ട്രിക്കലാണ്. ഇതൊക്കെ വളരെ കൺവീനിയൻ്റ് ആയിട്ട് ഉള്ള കാര്യങ്ങളാണ്. എന്നാലും ഇത് കുട്ടികൾക്ക് പറ്റിയൊരു സീറ്റായിട്ട് നമുക്ക് ചെയ്യാം. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം ലോങ് ഡ്രൈവ് കാര്യങ്ങൾ, ലഗേജ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ തേർഡ് റോയിൽ ഇരുന്നാണെങ്കിലും യാത്ര ചെയ്യാൻ പറ്റും. പിന്നീട് ഇതിൻ്റെ ബൂട്ടിലേക്ക് വരികയാണെങ്കിൽ ബൂട്ട് ഓപ്പൺ ചെയ്യാനാണ് നമുക്ക് ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ആ സ്വിച്ചിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബൂട്ട് ഓപ്പൺ ആവും. കാരണം ഇത്രയും വലിയൊരു വാഹനമായതുകൊണ്ട് അല്ലാതെ ഇത് വലിച്ചു തുറക്കുക എന്നൊക്കെ പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നീട് ഇതിനകത്തൊരു ഓഫ് റോഡ് കിറ്റ് കാര്യങ്ങളെല്ലാം കമ്പനിയുടെ ഇതിൽ വന്നിരിക്കുന്നു. പിന്നീട് പറയുവാണെങ്കിൽ ഒരു 12 വോൾട്ട് സോക്കറ്റ് ഉണ്ട്. അത്യാവശ്യം ഹുക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സീറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ഫോൾഡ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇവിടെ നിന്ന് പ്രസ് ചെയ്താൽ മതി. സീറ്റ് ഫോൾഡ് ചെയ്യൽ കാര്യങ്ങളെല്ലാം നമുക്ക് അങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് കാര്യങ്ങളെല്ലാം കിട്ടുന്നതാണ്. ഈ രണ്ട് സീറ്റും നമുക്ക് ഇവിടെ തന്നെ ഇലക്ട്രിക്കലി നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന ഫീച്ചേഴ്സ്. പിന്നീട് ബൂട്ട് ക്ലോസ് ചെയ്യാനായിട്ടും ദേണ്ട് ഇവിടെ ഈ സ്വിച്ച് ഉണ്ടാ, അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. എന്നിട്ട് ഇങ്ങ് മാറിക്കഴിഞ്ഞാൽ സാധനം ക്ലോസായി. അങ്ങനെ ഇതാണ് നമ്മുടെ 2021 മോഡലിൻ്റെ നിസാൻ പെട്രോളിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ. ഇതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഉൾപ്പെടുത്തി എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനകത്ത് മിററിൻ്റെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ബാലൻസ് ഉണ്ട്. ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുറയിലത്തെ വ്യൂ കാര്യങ്ങൾ, അതായത് ലഗേജൊക്കെ ആയിട്ട് ഫുള്ളായിട്ട് സാധനങ്ങളിരിക്കുക, വ്യൂ കാര്യങ്ങളൊക്കെ കുറവാണെങ്കിൽ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുറകിലത്തെ ക്യാമറ ഓൺ ആവും. അതായത് അപ്പം ഫുള്ള് നമുക്ക് ആ വിൻഡോ പുറയിലേക്ക് ഒന്നും കാണാൻ പറ്റത്തില്ലെങ്കിൽ ആ ക്യാമറ ഓണായി പുറകിലത്തെ വിഷ്വല് ലൈവായിട്ട് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും.
നമുക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഇവിടെ മുബാറക് എന്ന് പറഞ്ഞ സാറിനോടാണ്. അദ്ദേഹമാണ് ഈ അൽ ആസിഫ കാർ ഷോറൂമിൻ്റെ ഓണർ. ഒരു 5 വീഡിയോ ഉള്ള എനിക്ക് ഇത്രയും വലിയൊരു ചാൻസ് തന്നത് മറ്റാരും അങ്ങനെ ഒരു നമ്മൾ ഒരുപാട് പേരോട് ഇതിൻ്റെ റിക്വസ്റ്റ് ചോദിച്ചായിരുന്നു. പക്ഷേ എല്ലാവരും എത്ര സബ്സ്ക്രൈബേഴ്സ് എത്ര ലൈക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ച് നമ്മളെ ഒഴിവാക്കിയ സമയത്ത് വെറും ഇത്രയും 5 വീഡിയോസ് മാത്രം ചെയ്ത് ഒരു മാസം മാത്രമായ ഏറ്റവും പുതിയൊരു യൂട്യൂബ് ചാനലാണെന്ന് പറഞ്ഞിട്ടും നമുക്കിങ്ങനൊരു അവസരം എന്നാൽ അദ്ദേഹത്തിനോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എല്ലാവർക്കും അറിയുന്ന ഫ്രൈഡേ ആണ് പ്രവാസികൾക്ക് ആകപ്പാടെ ഉള്ള ഒരു ഒഴിവ് ദിവസം. ചില അത്യാവശ്യം നല്ല ഹൈ ഇതിലൊക്കെ ഇതിരിക്കുന്നവർക്ക് മാത്രം ശനിയാഴ്ച ഓഫുള്ളതാണ്. പക്ഷേ നോർമലായിട്ടുള്ള എല്ലാ പ്രവാസികളിലും ഫ്രൈഡേ ഓഫാണ്. എന്നിരുന്നാൽ കൂടി നമ്മളിന്ന് വന്ന് ഇവിടെയുള്ള സ്റ്റാഫുകൾക്ക് അവർക്കതൊരു ആപ്പാടെ കിട്ടുന്നൊരു ഓഫ് ഡേ ആണ്. എന്നിട്ടും കൂടി നമ്മൾ വന്നപ്പോൾ നമുക്ക് വേണ്ടി അവർ അത്രയും സപ്പോർട്ടീവായിട്ട് നമ്മളോട് വളരെയധികം സഹകരിച്ച് നമുക്ക് വേണ്ട കാര്യങ്ങൾ സജ്ജീകരണങ്ങളെല്ലാം ചെയ്ത് തന്നെ അവരോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. അപ്പോൾ ക്യാമറാമാൻ രഞ്ജിത്തിനൊപ്പവും ട്രാവൽ പാർട്ണറായ ടോണിക്കൊപ്പവും ചേർന്ന് സൈനിങ് ഓഫ് സച്ചു തോമസ് ഫ്രം ആനോണിക്സ്.